മാസം മുൻപ് എരുമേലിയിൽ നിന്ന് കാണാതായ ജസ്ന മരിയ എന്ന കോളേജ് വിദ്യാർത്ഥിനിയെ തേടി അന്വേഷണ സംഘം കർണാടകത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ മടിവാളയിലെ ആശ്വാസ് ഭവനിൽ പെൺകുട്ടി എത്തിയതായി അവിടെയുള്ള ജീവനക്കാരാണ് വിവരം നൽകിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് അവിടെ നിന്ന് കണ്ടെത്താനായിട്ടില്ല. ശ്രാവൺ ചേരുന്നു വിവരങ്ങളുമായി. ശ്രാവൺ, ജസ്നയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായി ലഭിക്കുന്നുണ്ടോ അന്വേഷണ സംഘത്തിന് കർണാടകത്തിൽ നടത്തുന്ന പരിശോധനയിൽ നിന്ന്? സുജിയ, പത്തനംതിട്ടയിൽ നിന്നെത്തിയ പോലീസ് സംഘം ഇപ്പോഴും ഇവിടെ ആശ്വാസ് ഭവനിൽ CCTV പരിശോധന തുടരുകയാണ്. ഇതുവരെ ഈ ജീവനക്കാരൻ കണ്ടെന്ന് പറയുന്ന തരത്തിൽ ഏതെങ്കിലും തെളിവ്, അത് സ്ഥിരീകരിക്കാൻ ആവശ്യമായ തെളിവ് പോലീസിന് ലഭിച്ചിട്ടില്ല. ഇന്നലെയാണ് ഈ ആശ്വാസ് ഭവനിലെ ഒരു ജീവനക്കാരൻ കഴിഞ്ഞ ശനിയാഴ്ച ജസ്ന ഇവിടെ എത്തിയിരുന്നു എന്ന് അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫോട്ടോ അദ്ദേഹം തിരിച്ചറിയുകയും ഇത് ജസ്നയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അവർ അവിടെ വിലാസമടക്കം നൽകിയിരുന്നു എന്നാണ് ഈ ജീവനക്കാരൻ പറയുന്നത്. ഇന്ന് പോലീസും ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇത് ഇക്കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു. എന്നാൽ പോലീസിന് സംശയമുള്ളത് ഏതെങ്കിലും തരത്തിൽ രഹസ്യമായി കഴിയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ വിലാസം, ശരിയായ വിലാസമടക്കം ഇവിടെ നൽകുമോ എന്ന തരത്തിലുള്ള സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു തെളിവ് കിട്ടിയാൽ അതുവഴി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ ഇതുവരെ ഉച്ച മുതൽ ഇത്രയും നേരം വരെ ഇവർ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇതുവരെ ഒരു തെളിവും ജസ്ന ഇവിടെ എത്തി എന്നതിന് പോലീസിന് ലഭിച്ചിട്ടില്ല. സുജിയ, ശ്രാവണാണ് വിവരങ്ങൾ നൽകിയത്.